ിയ പാർട്ട് മുന്നൂറ്റി എഴുപത്തി നാല് ബാബുൽ മുറാക്ക്ബത്തി മൊറാക്കബയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് ഇനി അള്ളാഹു സദാസമയവും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു രഹസ്യമായും പരസ്യമായും അള്ളാഹു നമ്മെ അറിയുന്നു നമ്മുടെ ഹൃദയാന്തർ ഭാഗം വെച്ച രഹസ്യങ്ങളെ അള്ളാഹു അറിയുന്നു നിരീക്ഷിക്കുന്നു എവിടെ പോയാലും അവൻ നമ്മോടൊപ്പമുണ്ട് അറിഞ്ഞുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും ഈ ബോധ്യത്തോടെ വേണം സത്യവിശ്വാസി എന്തും ചെയ്യാനും പറയാനും അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ഹദീസുകരുടെ അധ്യായമാണിത് അള്ളാഹു വിശുദ്ധ ഖുഹാനിൽ പറഞ്ഞു അല്ലു കല്ലുബക്കിദ് അള്ളാഹു തങ്ങളെ കാണുന്നവനാണ് നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് വിസ്കരിക്കുന്നവരെ കൂട്ടത്തിലായിട്ട് റുക്കോഴ് സുജോത് ക്രിയാമ് തുടങ്ങി വ്യത്യസ്ത പ്രവൃത്തികളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റത്തെയും അള്ളാഹു കാണുന്നവനാണ് മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് സാജിദിയെ നിസ്കരിക്കുന്നവരായ നല്ലവരായ അമ്പിയാക്കലുടേയും സദ്വൃത്തരുടെയും മുതുകളിലായി നിങ്ങളിങ്ങനെ മാറി 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 വന്നിട്ടുള്ള ആ വരവിനെയും അള്ളാഹു കാണുന്നവനാണ് മഹാൻ ആറസൂർ ഉള്ളാഹി സാഹു അലിഹി വസല്ല അത് നിങ്ങളുടെ പറയാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ നിസ്കാരത്തിലെ സുജൂത് റുക്കോ തുടങ്ങിയിട്ടുള്ള ഓരോ ചലനങ്ങളിലും അള്ളാഹു സുബഹാനുഭവത്തിലെ നിങ്ങളെ കാണുന്നുണ്ട് നമ്മുടെ സുജൂതിൻ്റെ സമയത്തുള്ള ദിക്കറിലും മനസ്സിലും റുക്കോവിൻ്റെ സമയത്തുള്ള നമ്മുടെ മനസ്സും ദിക്കറുകളും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒന്നു വിടാതെ അള്ളാഹു സുബഹാനുഭവത്തിലെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യം ബോധം നമുക്ക് ഈ ആഴത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ബഹുവമാക്കും മൈനമാക്കും തും മറ്റൊരാറ്റിൽ കാണാം അള്ളാഹു നിങ്ങളോടൊപ്പമാണ് എവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവും നിരീക്ഷണവും ഏത് സമയത്തും എവിടെയും ഉണ്ട് എന്നർത്ഥത്തിന് വളരെ രഹസ്യമായ സ്ഥലത്താണെങ്കിൽ പോലും കൂജിരുട്ടിലാണെങ്കിൽ പോലും അള്ളാഹു ശുഭാനുഭവത്താൽ നമ്മോടൊപ്പമുണ്ട് ഈ ഒരു വിശ്വാസം സദാ സമയവും നമ്മെ പിടികൂടേണ്ടതാണ് ഇന്നലോഹലിഷൻ റലിവൽ ഓഫീസർമാർ മറ്റൊരാത്തിൽ കാണാം ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ അള്ളാഹുവിന് തീർച്ചയായിട്ടും ഒരു വസ്തു ഗോപ്യമല്ല അള്ളാഹുവിൻ്റെ ഇൽമ അനന്ത്യമാണ് അനന്തമാണ് ആകാശലോകത്ത് എന്തെല്ലാമുണ്ട് ഭൂമിയിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള എല്ലാ വസ്തുക്കളെ നമുക്ക് ഒരു വിവരവുമില്ല നമ്മുടെ ബോഡിയിലുള്ള മുടിയുടെ എണ്ണം നമുക്കറിയോ അതിന് നീളവും വലുപ്പവും കട്ടിയും നമുക്ക് അറിയുമോ ആന്തരാവയവങ്ങളും നമ്മുടെ സെല്ലുകളും പ്രവർത്തനങ്ങളും കഴിവുകളും നമുക്കതിനെ പറ്റിയൊരു വിവരവുമില്ല അള്ളാഹസ്വഹാനുഭവത്താൽ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവവസ്തുക്കളെയും അറിയുന്നവനാണ് ഒന്നും അവന് ഗോപ്യമല്ല ഇന്ന റബ്ബ കലബിൽ മിർസാദ് തീർച്ചയായിട്ടും തങ്ങളുടെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്ത് തന്നെയുണ്ട് എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ട് അടിമകളുടെ കർമ്മങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ നിരീക്ഷണ സ്ഥലത്തുണ്ട് മറ്റൊരാത്തിൽ കാണാം ഹാ ഇനത്തല്ലുനി സുദൂർ അറിയാം കണ്ണുകളെ കൊണ്ടുള്ള ചരി നോട്ടങ്ങളും ചരി നോട്ടങ്ങളും മനസ്സുകൾ ഹൃദയങ്ങൾ മറച്ചു വച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് കണ്ണുകൊണ്ട് കട്ട് നോക്കുന്നുവെങ്കിൽ അതാരും കാണാതെയായിരിക്കും ചെയ്യുന്നതെങ്കിൽ ഉള്ളോഹസുഭഹാനുഭവത്താൽ അതറിയും അതുപോലെ തന്നെ മനസ്സിന്റെ അന്തർഭാഗത്ത് ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച വല്ല ഗൂഢ തന്ത്ര ആവിഷ്കരണം മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഉള്ളോഹു സുഭാനുഭവത്താൽ അറിയും ആരോട്രൂയ വെച്ചാലും പക വെച്ചാലും വിദ്വേഷം വെച്ചാലും സത്യനിഷേധവും കാപ്പട്യവും ഒക്കെ മനസ്സിൽ കൊണ്ടുനടന്നാൽ അതെല്ലാം അറിയുന്നവനാണ് സർവാധിരാജനായ അള്ളാഹു ഇതുപോലെ നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് സദാസമയവും അള്ളാഹു സുബഹാനുഭവത്തായ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം ഈ ബോധം പിടികൂടിയ ചില മഹാരഥന്മാർ എല്ലാ സമയത്തും അള്ളാഹുവിൽ മനസ്സിലേപ്പിച്ചവരാൻ വലുഹാത്തരത്തിൽ ഈ ഫീസി വാക്ക ഇറാദത്തുൻ അലാഹാത്തിരി യോമൻ ഹക്കം തുബിത്തി പടച്ചവനെ നിന്നെക്കുറിച്ചല്ലാത്തൊരു ചിന്ത ഏതെങ്കിലും ഒരു നിമിഷം എൻ്റെ മനസ്സിൽ വന്നു പോയാൽ അതിനോടുള്ള പ്രതിപത്തി എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ ആ നിമിഷം വിധി ചെയ്തും എന്നെക്കുറിച്ച് ഞാൻ ഉറുത്തതാണ് എന്ന് ഇത്രമാത്രം പറഞ്ഞു വെച്ച മഹാരഥന്മാരെ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ ശരിക്കു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പാകപ്പെടുത്തിയ മഹാരഥന്മാരാണ് അവരൊക്കെയും അതുകൊണ്ട് തന്നെ നമ്മുടെ പരസ്യവും രഹസ്യവും ഒരുപോലെയാക്കി അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലയിലാക്കി തീർക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം അള്ളാഹു സുബഹാനുഭവത്താൽ അതിനെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ വളരെ സുദീർഘമായ സുപ്രസിദ്ധമായ ഹദീസാണ് ആദ്യമായി ഈ അധ്യായത്തിൽ മഹാനവർഗ് ഉദ്ധരിക്കുന്നത് ഇൻഷാള്ള അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിച്ചു തുടങ്ങാം